ഹായ് നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എന്തായാലും സ്വാഗതം ഇതുപോലുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെക്കും അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ അതാ പുതിയതായിട്ട് ഒരു കാറിന്റെ രണ്ട് നിങ്ങൾ തമ്പനിയിൽ കണ്ടാണ് എന്തായാലും രണ്ട് കാറിന്റെ വീഡിയോ അപ്പോൾ കാറിനെ കുറിച്ച് ഓൾട്ടോയും ഓൾട്ടോ 800 തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് നമ്മൾ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം പോവാളയാ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കമ്പനിയിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആൾട്ടോ 800 അതുപോലെ തന്നെ ആൾട്ടോയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലാണ് ആർക്കും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അത്യാവശ്യം പുറത്തോട്ടൊക്കെ പോവാം ഫാമിലി യൂസിനൊക്കെ പറ്റിയ രണ്ട് കാറുകളാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആൾട്ടോയിൽ നിന്ന് തന്നെ തുടങ്ങാം ആൾട്ടോയെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെട്ട ഒരു കാറാണ് ആൾട്ടോ എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിലെ ഈ കാറ് അപ്പോൾ 2000 മുതൽ 2006 വരെ ആൾട്ടോ ഇറങ്ങുകയും പിന്നെ അതിനുശേഷം ഒരു ഹെഡ്ലൈറ്റൊക്കെ മാറ്റി ഒരു ന്യൂ മോഡലാക്കി 2012 ശേഷമാണ് ആൾട്ടോ 800 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി നിലവിൽ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആൾട്ടോയിൽ നിന്ന് ആൾട്ടോ 800 വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി അതെല്ലാം നമുക്കിന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം ഈ വണ്ടിയുടെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല വളരെയധികം ക്യൂട്ടായിട്ടാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലായാലും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്രില്ല് ബമ്പറിൻ്റെ തന്നെ ഒരു ഗ്രില്ല് വരുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു ഗ്രില്ല് മോഡൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്തായാലും വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ആൾട്ടോ 800 അതിൻ്റെ രണ്ടിൻ്റെയും സെയിം ആണ് 200-360 mm ആണ് രണ്ടിൻ്റെ വീൽ ബേസ് വരുന്നത് പിന്നെ നമ്മൾ വന്നിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ 160 mm ആണ് വരുന്നത് ആൾട്ടോ 800 സെയിം ആണ് വരുന്നത് പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ എല്ലാ ടയറും 12 inch വരുന്നത് ആൾട്ടോ 800 സെയിം ആണ് വരുന്നത് ഇതിൻ്റെ പിന്നെ നമ്മൾ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഉഷാറായിട്ട് നമ്മൾ ആൾട്ടോ 800 ചെയ്തിട്ടുണ്ടെന്ന് പറയാം വേണമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പിന്നെ ഇതിൻ്റെ ബോഡിയിലെ കാര്യമാണ് പറയാനുള്ളത് ബോഡി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയുള്ള ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് അതേസമയം നമ്മൾ ആൾട്ടോ 800 നോക്കുകയാണെങ്കിൽ വളരെയധികം ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ബോഡിയെന്ന് നമുക്ക് ഫീൽ ചെയ്യും ആ ബോഡി നമുക്ക് മാക്സിമം ഒരു 14-18 റേഞ്ചാണ് മൈലേജ് പറയുന്നത് എങ്കിലും നമുക്ക് 18 എന്തായാലും കിട്ടും ഈ വണ്ടിയിൽ ആൾട്ടോയിൽ അത് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്ന ആളെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 18 കിട്ടുന്നുണ്ടെന്ന് പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് 5 സുഖമായിട്ട് ഇരുന്ന് പോകാം ഒരു കുഴപ്പം കാണില്ല നല്ലതുപോലെ ഇരിക്കാം പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാ സസ്പെൻഷനാണ് ബാക്കിൽ മാത്രമേ ഇതുള്ളൂ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു ഹാർഡ് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ ഫീൽ ചെയ്യും അത് നമ്മൾ ഈ കട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്യും പിന്നെ നമ്മളെ വണ്ടിയിൽ ഇതേപോലെ ചെറിയ ചെറിയ ആക്സസറീസൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇത് മറ്റേ ഹാൻഡിൽ ക്രോമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ 4 doors ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയും ഇത് ടെയിൽ ലാമ്പിലും ഒരു ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഈ ബാക്കിലും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ലുക്ക് ഇതിന് ഫീൽ ചെയ്യും ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം വന്നിട്ട് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കാണ് രണ്ടിലും കൊടുത്തിട്ടുള്ളത് ആൾട്ടോ 800 ആൾട്ടോയിലും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്രേക്ക് രണ്ടിലും സെയിം ആയിരിക്കും ഫീൽ ചെയ്യുക പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 5 സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഒരു ഒരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് 5 സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയറിലാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വണ്ടിയാണെങ്കിൽ 2007 വണ്ടിയാണ് 2007 വണ്ടിയിൽ ACക്ക് കൊടുത്തിട്ടുണ്ട് ACക്ക് അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് നമ്മൾ നേരത്തെ ഇട്ട് നോക്കിയായിരുന്നു നല്ല കൂളിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്തുള്ള എങ്ങനെയാണ് സ്പേസ് ലെഗ് സ്പേസ് ഒക്കെ ഒന്ന് നോക്കാം ഇതിൻ്റെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് അത്യാവശ്യം എനിക്ക് പൊക്കയില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ലതായിട്ടുണ്ട് വേണമെങ്കിൽ ഇത് ഫുള്ള് നീക്കിയിട്ടിട്ടില്ല പകുതി നീക്കിയിട്ടിട്ടുള്ളൂ ഇത് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ തന്നെ നല്ല ലെഗ് സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റിലായാലും അതുപോലെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ പറയാനുള്ള പിന്നെ ഇതിൽ പറയാനുള്ള ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ റൂഫ് കുറച്ചുകൂടെ പൊക്കം കുറവാണ് നമ്മൾ ആൾട്ടോ 800 അപേക്ഷിച്ച് ഇതിൽ കുറച്ചുകൂടെ പൊക്കം കുറവാണ് അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ നമുക്കൊരു ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരു പെർഫെക്ഷൻ കിട്ടും മറ്റേ വണ്ടിയാകുമ്പോൾ അപ്പോൾ അതാണ് ഇതിലുള്ള ചെറിയൊരു കുറവ് പിന്നെ വന്നിട്ട് നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെ ഉണ്ട്
ബാക്കിൽ വന്നിട്ട് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇത് ഫുള്ള് അത്യാവശ്യം ഫുള്ള് ഇങ്ങോട്ട് നീക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അത്യാവശ്യം കാലൊന്നും തട്ടാതെ എനിക്ക് ഇരിക്കാൻ പറ്റും. കുറച്ചുകൂടെ പക്കമുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇടേണ്ടി വരും, അത്രേ ഉള്ളൂ. ഈ വണ്ടിയിലാണെങ്കിൽ നല്ലൊരു മ്യൂസിക് സിസ്റ്റം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, എങ്കിലും നമുക്ക് നല്ലതുപോലെ വയ്ക്കാനൊക്കെ പറ്റും. അത്യാവശ്യം സ്ക്രീൻ വയ്ക്കാനുള്ള സൗകര്യമായാലും ഇവിടെ ഉണ്ട്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ LX വണ്ടിയാണ്. LX ഐയിൽ പവർ സ്റ്റീറിംഗ് വരുന്നുണ്ട്, LXൽ പവർ സ്റ്റീറിംഗ് വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ പവർ വിൻഡോയും വരുന്നില്ല. LX ഐയിലും പവർ വിൻഡോ വരുന്നില്ല, പിന്നെ ഈ LXലും പവർ വിൻഡോ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആൾട്ടോ 800 ആണെങ്കിൽ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ വണ്ടിയിൽ കയറുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ കമ്പനി സീറ്റ് ഓവർ തന്നെ ഇതിൽ കൊടുത്തിരിക്കും. ഇതുവർക്കും കുഷിയൊന്നും അടിച്ചിട്ടില്ല, കമ്പനി സീറ്റ് തന്നെ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സീറ്റ് ഓവർ തന്നെ കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഈ 100,000 അകത്തുള്ള ₹100,000 അകത്ത് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് ഞാൻ എന്തായാലും ചൂസ് ചെയ്യും വണ്ടി. കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ ആ വണ്ടിയേക്കാൾ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ വർഷത്തിൻ്റെ ചെറിയ പഴക്കം മാത്രമേ വരുള്ളൂ. വണ്ടി പിന്നെ അത്യാവശ്യം നല്ല സ്മൂത്താണ്. പിന്നെ ഞാൻ പറഞ്ഞുള്ള സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു പോരായ്മ ഇതിൽ ഫീൽ ചെയ്യും അതിനപേക്ഷിച്ച്. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഡിക്കിയിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ ആൾട്ടോ 800 സംബന്ധിച്ചിടത്തോളം ഇതിൽ നല്ലൊരു ഡിക്കി സ്പേസ് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫാമിലി യൂസേജിനുള്ള സാധനങ്ങളെല്ലാം നമുക്കിതിൽ വയ്ക്കാം. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ അത് മ്യൂസിക് സിസ്റ്റം വയ്ക്കാം, പിന്നെ അത്യാവശ്യം സ്പേസും ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള. പിന്നെ നമുക്ക് അടുത്ത വണ്ടി മറ്റേ വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ ഈ വണ്ടിയുടെ ഹൈറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1460 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇതിനപേക്ഷിച്ച് അതിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അതിൽ 1475 mm ആണ് അതിൽ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ആൾട്ടോയുടെ വിഡ്ത്ത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വീതി പറയുമ്പോൾ 1475 അതിൻ്റെ വീതി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആൾട്ടോ 800 അപേക്ഷിച്ച് ഇതിനാണ് ഏറ്റവും കൂടുതൽ വിഡ്ത്തുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ആൾട്ടോ 800 90 വിഡ്ത്തുണ്ട്. ഏറ്റവും കൂടുതൽ ലെങ്തുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ആൾട്ടോ 800 അപേക്ഷിച്ച് നമ്മൾ ആൾട്ടോയ്ക്ക് തന്നെയാണ്. അപ്പോൾ നേരെ നമുക്ക് ആൾട്ടോ 800 വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ആൾട്ടോ 800 കടക്കാം. ആൾട്ടോ 800 കടക്കുമ്പോൾ ഇതിൻ്റെ എൻജിൻ വന്നിട്ട് FID എൻജിനാണ്. FID എൻജിനാണ്. അതുപോലെ തന്നെ 3-സിലിണ്ടർ 796 cc വരുന്ന എൻജിനാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട് ലുക്ക് ആൾട്ടോ 800 അപേക്ഷിച്ച് ഇത് നല്ല ചേഞ്ച് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചേഞ്ച് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് ഒരു ഉരുണ്ട ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെയധികം ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ വന്നിട്ട് ഇതിൻ്റെ അത്യാവശ്യം ഇതിൻ്റെ പിന്നെ ഇതിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇതിൽ ഫ്രണ്ടിൽ ഫോഗിന് വേണ്ടിയുള്ള ഫോഗ് ലാമ്പിന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ 2018-16 മോഡലിലൊക്കെ ഇപ്പോൾ അവൈലബിളാണ് ഫോഗ് ലാമ്പിനുള്ള സിസ്റ്റങ്ങളൊക്കെ എല്ലാം. അതിനുള്ള സ്പേസ് എല്ലാം 2016-18 മോഡലിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രില്ല് കുഴപ്പമില്ല, ലുക്ക് കൊണ്ട് അത്യാവശ്യം. പിന്നെ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ സ്പോട്ടി ഒരു ബമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് അത്യാവശ്യം ആൾട്ടോ എങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഒരു സ്പോട്ടി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സ്പോട്ടി ബമ്പർ. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ LED എന്നല്ല കൊടുത്തിരിക്കുന്നത്, ഹാലജം ബൾബ് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പാർക്ക് ലൈറ്റും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും ഒരു സാധാ നോർമൽ ഒരു ഹാലജം ബൾബും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഇതിൻ്റെ വീൽ ബേസ് എല്ലാം സെയിമാണ്, ആൾട്ടോയൊക്കെ പോലെ സെയിമാണ്. പിന്നെ ടയറൊക്കെ 2 ടയർ 12 തന്നെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് ഹൈറ്റ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന ആൾട്ടോയെ സംബന്ധിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് മാത്രമേ ആൾട്ടോ ഇപ്പോഴും മാറ്റിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ ബാക്കിൽ വന്നിട്ട് ഇതിൻ്റെ ടെയിൽ ലാമ്പ് അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അവർ അടിപൊളി ലുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക് ലൈറ്റും പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റും റിവേഴ്സ് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്നുള്ള ലുക്ക് അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അടിപൊളിയാണ്, രണ്ടും ഗ്യാസ് ഫില്ലഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ഫീൽ ചെയ്യും ഇതിൽ.
പിന്നെ ഇതിൻ്റെ വെയിറ്റാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി കോ അല്ല കോർണറിലൊക്കെ വളയ്ക്കുമ്പോൾ അത്യാവശ്യം ഒരു വണ്ടി ജെർക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 695 കിലോ മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. അതിനെ സംബന്ധിച്ച് ആ വണ്ടിക്കാണെങ്കിൽ ആ ഒരു സംഭവം വരുന്നില്ല, ജെർക്കിംഗ് ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ വണ്ടിക്ക് 725 കിലോ ഉണ്ട്, അതായത് അല്ല 30 കിലോ ഈ രണ്ട് വണ്ടിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടിയിലുള്ള ചെറിയൊരു പോരായ്മ, വെയിറ്റ് കുറവ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മൈലേജ് അതിനപേക്ഷിച്ച് ഒരു 22-23 ഇതിൽ ഉറപ്പായിട്ട് കിട്ടും ഈ വണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഡാഷ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു AC വിൻഡിൻ്റെ സൈഡിലേക്ക് ഒരു സിൽവർ ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും അതേപോലെ ഇത് കസ്റ്റമൈസ് ചെയ്തതാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു സിൽവർ കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വുഡിൻ്റെ ഒരു ഇതിലോട്ട് കസ്റ്റമൈസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റീറിങ്ങിൻ്റെ എവിടെയായാലും ഒരു സിൽവർ കോട്ടിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ എവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡോർ സൈഡിലാണ് രണ്ടെണ്ണം, അപ്പുറം വരുന്നുണ്ട്. പിന്നെ ആൾട്ടോയിൽ വരുമ്പോൾ ഈ സൈഡിലായിട്ടാണ് സ്പീക്കറിൻ്റെ സെറ്റപ്പ് വരുന്നത്, ഈ സൈഡിലോട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ഇതിൻ്റെ ഇത് ഡാഷ് ബോർഡ് തരുന്നുണ്ട്. പിന്നെ ഇതിന് പവർ വിൻഡോ ആണ് ഫ്രണ്ടിൽ, ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ ആണ്. LXi മോഡലിൽ വരുന്നത്, LXi മോഡലിൽ പവർ വിൻഡോ ആണ് വരുന്നത്. അതിൻ്റെ സ്വിച്ച് ഇവിടെ ആയിട്ടാണ് വരുന്നത്, രണ്ടെണ്ണം ഇവിടെ ആയിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഗിയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മറ്റതിനേക്കാൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ലെഗ് സ്പേസും സെയിം അതേ ലെഗ് സ്പേസ് തന്നെ ഇതിലും കൊടുത്തിട്ടുള്ളത്, കാണിക്കാൻ വേറെ ഒന്നുമില്ല. അത്യാവശ്യം അതേ സെയിം ലെഗ് സ്പേസ് തന്നെ ഇതിൻ്റെ അകം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റൂഫ് കുറച്ചുകൂടെ പൊക്കമുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് നല്ലതുപോലെ ഇരുന്ന് യാത്ര ചെയ്യാം. ആൾട്ടോ 800 മീറ്റർ വന്നിട്ട് നമുക്ക് ഇവിടെ ഡീറ്റെയിലല്ല വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പെട്രോളിൻ്റെയും അതുപോലെ തന്നെ കിലോമീറ്ററിൻ്റെയും ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്. ആൾട്ടോയിലാണെങ്കിൽ അത് ഫ്യൂവലിൻ്റെ ഡിജിറ്റലാണ് വന്നിരിക്കുന്നത്, കിലോമീറ്റർ മാത്രമേ ഡിജിറ്റലായിട്ട് വന്നിട്ടുള്ളൂ. പെട്രോളിൻ്റെ അതുപോലെ തന്നെ ഡിക്കിയുടെയും ലിവർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെയധികം നല്ലൊരു ഫീച്ചേഴ്സായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചാവി ഊരി എണ്ണടിക്കുന്ന നേരത്ത് ചാവി ഊരി കൊടുത്ത് എണ്ണടിക്കണം, ആ ഒരു സിസ്റ്റമാണ് ആൾട്ടോയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഫീച്ചേഴ്സായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡിക്കി സ്പേസ് എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഇതിലാണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഡിക്കി സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു സ്റ്റെപ്പിനെയും കൊടുത്തിട്ടുണ്ട്. ആൾട്ടോയിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു സ്റ്റെപ്പിനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഡിക്കി സ്പേസും കൊടുത്തിട്ടുണ്ട്. ഡിക്കി സ്പേസ് അത്യാവശ്യം ഫാമിലി സാധനങ്ങളൊക്കെ വയ്ക്കാം. വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള ആർക്കൊക്കെ എന്ന് വെച്ചാൽ 100,000 രൂപയ്ക്ക് താഴെ വണ്ടി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആൾട്ടോ സെഗ്മെൻറ്റ് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ആൾട്ടോ 800 ആൾട്ടോയും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആൾട്ടോ നോക്കാം. ഈ 200,000 രൂപയുടെ താഴെ വണ്ടി നോക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ആൾട്ടോ 800. പിന്നെ ചെറിയ ചെറിയ വർഷത്തിൻ്റെ ചെറിയൊരു പഴക്കമേ രണ്ട് വണ്ടിക്കും വരുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ റിവ്യൂകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ കഴിയാവുന്നതാണെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അത്രയേ ഉള്ളൂ.